ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സി ടി മച്ചൻ. കെ ടി എസ് പടനയലിൻ്റെ ജീവിതകഥയിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ ചിരിയുടെ മുഖമായ കെ ടി എസ് പടനയലിൻ്റെ ജീവിതകഥ. പട്ടിണിയും രുചിയും അധ്വാനത്തിൻ്റെ വിലയും ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്ന കൂലിപ്പണിക്കാരനായ കൊച്ചു പടനയൽ, തായുടെയും കയർ തൊഴിലാളിയായ മണിയുടെയും ആറുമക്കളിൽ ഇളയവനായി ജനനം. സുബ്രഹ്മണ്യൻ എന്നായിരുന്നു ടി എസ് പടനയലിൻ്റെ ആദ്യകാല നാമം. അരി വാങ്ങാൻ കാശില്ലാതെ ആഞ്ഞിലക്കുരു ചുട്ടും വാഴത്തണ്ട വേവിച്ചും കഴിച്ച് വിശപ്പടക്കിയ കുട്ടിക്കാലം. അന്ന് ക്ലാസ്സിൽ 5 സുബ്രഹ്മണ്യന്മാരുണ്ടായിരുന്നതിനാൽ അധ്യാപകൻ കുര്യൻ മാഷാണ് കെ ടി എസ് പടനയിൽ എന്ന പേര് നൽകിയത്. ഫീസടയ്ക്കാൻ പണമില്ലാത്തതിനാൽ 6 ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു. 12 ക്ലാസ് മുതൽ വിവിധ ജോലികൾ ചെയ്തു. കല്ലുമാന്തിയും കരിങ്കൽ പൊടിച്ചും നിരവധി ജോലികൾ. മാതാപിതാക്കൾക്ക് വയസ്സായതിനാൽ 22 വയസ്സിൽ വീട്ടു ചുമതല പൂർണ്ണമായും പടനയിലിൻ്റെ ചുമതലയിലായി. 35 വയസ്സിൽ വിവാഹിതനായി. പരേതനായ രമണിയാണ് ഭാര്യ. ശ്യാം, സ്വപ്ന, സനൻ, സാൽജൻ എന്നിവരാണ് മക്കൾ. നാടക ലോകത്തിൽ നിന്നാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. ജയഭാരത് നൃത്തകലാലയം, ചങ്ങനാശ്ശേരി ഗീത, വൈക്കം മാളവിക, ആക്ടിംഗിൽ ഐശ്വര്യ, കൊല്ലത്തൂണ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ നാടക ഗ്രൂപ്പുകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു. അങ്ങനെ രാജസേനൻ സംവിധാനം ചെയ്ത അനിയൻ ബാവ, ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തുന്നത്. വ്യത്യസ്തമായ ചിരിയും ശൈലിയും ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധ നേടിക്കൊടുത്തു. പിന്നീട് നിരവധി വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, കളമശ്ശേരിയിൽ കല്യാണയോഗം, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, കുഞ്ഞി രാമായണം, കഥാനായകൻ, അമർ അക്ബർ, അന്തോണി, രക്ഷാധികാരി ബൈജു ഒപ്പ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. കൂടാതെ ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിരുന്നു. നാടകം സീരിയലുമുണ്ടെങ്കിലും ഒരു പെട്ടിക്കടയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരുമാനം. സംസ്ഥാന സർക്കാർ അവാർഡുകൾ, ഫൈൻ ആർട്സ് സൊസൈറ്റി അവാർഡുകൾ എന്നീ നിരവധി അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2021 ജൂലൈ 22 വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ അദ്ദേഹം മരണമടഞ്ഞു. ഇന്നും പടനയിൽ ചിരിയുടെ മർമ്മരങ്ങളുമായി തിളങ്ങി നിൽക്കുകയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ.